السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، ദുഃഖവും വേദനയും മനപ്രയാസവും രോഗങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കരയാറുണ്ട്. ഈ കരച്ചിലിൻ്റെ ഘട്ടങ്ങളിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കൂട്ടുകുടുംബങ്ങളും നമ്മുടെ ക്ലാസ്മേറ്റ്സും എല്ലാവരും നമ്മളെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യും. ഒരു വേള മരണം പോലെയുള്ള വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നാം കരയുന്ന ഘട്ടത്തിൽ നമ്മുടെ കൂടെ കരയാനും ആളുകളുണ്ടാകും. എന്നാൽ തനിച്ചു മാത്രം പ്രയാസം നേരിടുകയും കരയുന്ന ഘട്ടത്തിൽ ആരും കൂടെ കരയാനില്ലാതിരിക്കുകയും താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസം താൻ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ട വലിയൊരു ദുരന്തം മനുഷ്യരുടെ ജീവിതത്തിൽ വരാനുണ്ട്. എന്താണ് ആ ദുരന്തം? നാളെ പരലോകത്ത് കത്തിജ്വലിക്കുന്ന നരകമാണത്. മലക്കു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോലും കണ്ടു ഭയന്ന നരകം. ലോകത്ത് പ്രബോധകന്മാരായി കടന്നു വന്ന നബിമാർ പ്രവാചകന്മാർ പോലും ഭയന്ന നരകം. വിശ്വാസി ഹൃദയങ്ങളെല്ലാം ഭയത്തോടുകൂടെ നോക്കിക്കാണുന്ന നരകം. അള്ളാഹിൻ്റെ ശിക്ഷയുടെയും കോപത്തിൻ്റെയും കേദാരമായ നരകം. ചോദിക്കാതെയും പറയാതെയും വാടക നൽകാതെയും ജീവിക്കാൻ വേണ്ട സകല സൗകര്യങ്ങളും ഭൂമിയിൽ ഒരുക്കിത്തന്ന് ചില നിയമങ്ങൾ പാലിക്കണമേ എന്ന നിർദ്ദേശം നൽകി നമ്മെ ഇങ്ങോട്ട് വിടുമ്പോൾ ഭൂമിയിൽ കുഴപ്പം വിതക്കുകയും അള്ളാഹിനോടും സൃഷ്ടികളോടുമുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കാതെ തിന്മകളിലൂടെ കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നവരെ കാത്തിരിക്കുന്ന റബ്ബിൻ്റെ ശിക്ഷയുടെ കേദാരമാണ് നരകം. ആ നരകത്തിൻ്റെ ചൂട് കഠിനമാണ്. ഇഹലോകത്ത് മൊത്തത്തിൽ ഇറക്കപ്പെട്ട തീ നരകത്തീയിൻ്റെ 70% ഒരംശം മാത്രമാണ്. ആഴമേറിയ ഇരുട്ട് നിറഞ്ഞ കുഴിയാണ് നരകം. കത്തിജ്വലിക്കുന്നതും കത്തിയാളുന്നതുമാണ് നരകം. കഠിനമായ തീജ്വാലകളുള്ളതാണ് നരകം. എല്ലാറ്റിനെയും തകർത്ത് നശിപ്പിക്കാൻ ശക്തിയുള്ളതാണ് നരകം. കൊട്ടാര സമാനമായ തീപ്പൊരികൾ പാറിക്കുന്നതാണ് നരകം. ഒന്നിനെയും വിട്ടുകളയാതെ നശിപ്പിച്ച് കളയുന്നതാണ് നരകം. തൊലിയെയും ശരീരാവയവങ്ങളെയും കരിച്ച് വികൃതമാക്കുന്നതാണ് നരകം. ഏറ്റവും മോശമായ സങ്കേതമാണ് നരകം. ചൂടിൽ നിന്ന് രക്ഷയ്ക്കു വേണ്ടി നാം പാനീയം കുടിക്കാറുണ്ട്. നരകത്തിലെ പാനീയം ഹമീമും ഗസ്സാഖും സദീദും മുഹലും തുയിനത്തുൽ ഖബാലും കഠിനം. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നാം കാറ്റുകൊള്ളാറാണ് പതിവ്. അത്യുഷ്ണമുള്ള തീക്കാറ്റാണ് നരകത്തിലുള്ളത്. ചൂടിൽ നിന്ന് രക്ഷയ്ക്ക് നാം വസ്ത്രം ധരിക്കാറാണ് പതിവ്. സറാബീലഹുമിൻ ഖത്തിറാൻ, ടാറിൻ്റെ വസ്ത്രമാണ് കത്തിജ്വലിക്കുന്ന നരകത്തിലുള്ളത്. ശക്തമായ ചൂടുള്ളപ്പോൾ തണലിരിക്കുകയാണ് നമ്മുടെ പതിവ്. ഇരുണ്ട കരിമ്പുകയുടെ വലിയ ഗോളങ്ങളാണ് നരകത്തിലെ തണൽ. വിശക്കുമ്പോൾ കഴിക്കാൻ നൽകുന്ന ഭക്ഷണവും ചൂടേറിയതും അതിശക്തമായ ശിക്ഷയുമാണ്. ലരീഉം സഖൂമും ഗസ്ലീനും നരകത്തിൻ്റെ തീയുമാണ് നരകത്തിലെ ഭക്ഷണം. വിരിപ്പും പുതപ്പും അകവും പുറവും ശക്തമായ ചൂടിൻ്റെ കേദാരമാണ്. ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവൻ്റെ തലച്ചോറ് തിളച്ചുമറിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ലിനടിയിൽ ചെറിയ കല്ലുകൾ വെക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഈയൊരു അവസ്ഥ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ്. പക്ഷെ തന്നേക്കാൾ വലിയ ശിക്ഷ നേരിടുന്നവനിവിടെ ഇല്ലെന്നാണ് അവൻ്റെ ഒരു വിശ്വാസം. തൊലികൾ കരിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മാറ്റിക്കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഫദൂഖു ഫലൻ നസീദക്കും ഇല്ലാ അദാബ, ശിക്ഷയല്ലാതെ ഒന്നും നിങ്ങൾക്ക് വർദ്ധിക്കുകയില്ലെന്നും ഖുർആൻ. ഈ ഉരുകി ഒലിക്കുന്ന ശരീരത്തിലൊന്ന് ഊതിത്തരാൻ ആരാണുള്ളത്? ഈ വേദനിക്കുന്ന ദേഹത്ത് മരുന്ന് പുരട്ടിത്തരാൻ ആരാണുള്ളത്? വിഷമം കൊണ്ട് വീർപ്പ് പൊട്ടുന്ന മനസ്സിനെ സമാധാനിപ്പിക്കാൻ ആരാണുള്ളത്? ആരുമില്ല, നാം തനിച്ച്. ഭൂമിയിൽ നാം എങ്ങനെ ജീവിച്ചുവോ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നു. നിങ്ങൾ പ്രവർത്തിച്ചതിനുള്ള ഫലമാണിതെന്ന് അള്ളാഹു വിളിച്ചു പറയും. സുഹൃത്തുക്കളെ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ പരിശുദ്ധ റമദാനിൽ ദിക്റുകളും ദുആകളും നോമ്പും നമസ്കാരവും ദാനധർമ്മവും തറാവീഹും ഒട്ടനേകം സൽക്കർമ്മങ്ങളുമായി നാം മുന്നോട്ട് പോയത്. ഇതൊരു പ്രഹസനമായിരുന്നില്ല, ഇതൊരു നൃത്തനാട്യമായിരുന്നില്ല, ഇതൊരു കപടഭാവമായിരുന്നില്ല. ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗത്തിൽ പോകാനുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു നമ്മൾ.
ഈ പ്രയാണം സ്വർഗം നേർക്കുനേരെ കാണുന്നതുവരെ നാം തുടരണം. റമദാനിൽ മാത്രം പ്രത്യേകമായി ഒരു അണിഞ്ഞൊരുക്കമല്ല നമുക്ക് വേണ്ടത്. ജീവിതം കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തെ പ്രവേശിക്കാനും സാധിക്കണം. അവരാണ് സൗഭാഗ്യവാന്മാരെന്ന് ഖുർആൻ, അവരാണ് വിജയികളെന്ന് ഖുർആൻ. അതിനാൽ നാം ശീലിച്ച നല്ല ശീലങ്ങളെല്ലാം ഇനിയും തുടർന്നു പോകുവാനും നാം വെടിഞ്ഞ ദുശീലങ്ങളിലേക്ക് ഇനി ഒരിക്കലും മടങ്ങാതിരിക്കുവാനും നാം പരിശ്രമിക്കണം. കുടുംബസമേതം വിശുദ്ധ ഖുർആൻ പഠിക്കാനും ഇബാദത്തുകൾ ഒരുമിച്ച് ചെയ്യാനും നല്ലത് കണ്ടും കേട്ടും പറഞ്ഞും നല്ലവരോടൊപ്പം കൂടിയും സമയത്തെയും കഴിവിനെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയും സോഷ്യൽ മീഡിയകളുടെ തിന്മകളുടെ കവാടങ്ങൾ കൊട്ടിയടച്ചും മനസ്സിനോട് സ്വർഗം വേണമെന്ന് ആവർത്തിച്ചു പറഞ്ഞും നരകമെനിക്ക് വേണ്ടെന്ന് മനസ്സിനോടും പിശാചിനോടും അവൻ്റെ കൂട്ടുകാരോടും ഉറക്കെ പ്രഖ്യാപിച്ചും അതിനു സഹായിക്കണേ റബ്ബെ എന്ന ആത്മാർത്ഥമായി നിരന്തരം നാം മുന്നോട്ടു പോകാൻ പരമാവധി പരിശ്രമിക്കുക. ഇനിയും നമുക്കൊരുപാട് നോമ്പും നമസ്കാരവും നന്മകളും ചെയ്യാനുണ്ട്. പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും റമദാനിൽ നോമ്പ് നോറ്റ് ശവ്വാലിൽ ആറു നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ ഒരു വർഷം നിർബന്ധ നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നന്മകൾ അധികരിപ്പിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ഏവരും പരിശ്രമിക്കുക. തിന്മകൾ പരിപൂർണമായി വെടിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.